네. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله الحمد لله الذي أنعم علينا بالإيمان وهدانا إلى الإسلام والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه صدق الله العظيم ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അലി ബാഫഖി തങ്ങളവർകൾ മറ്റ് സാദാത്തുക്കൾ ഉലമാക്കൾ നാട്ടുകാരുള്ളവന്മാർ സഹോദരങ്ങൾ സഹോദരികളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് വിശദമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇത്. അതിന് സമയം ധാരാളം വേണം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു വിഷയവും സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കി ആക്കുന്ന ഒരു കേന്ദ്രം ഇവിടെ നാം ഇപ്പോൾ തുറന്നു. അല്ലാഹു തആല നമുക്ക് തന്ന വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഹാഫിളുകളെ വളർത്താൻ സാധിച്ചു എന്നത്. മർക്കസു തഖാഫത്തി സുന്നിയയുടെ 43-ാമത്തെ വാർഷിക സമ്മേളനമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഈ 43 കൊല്ലം മുമ്പ് കേരളത്തിൽ ഒരൊറ്റ ഹാഫിളാണ് ഉള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പുഴവക്കത്തെ പള്ളി എന്ന് പറയുന്ന പള്ളിയുണ്ട്. അവിടെ ബേപ്പൂർ ഖാദിയുടെ പുതിയാപ്പിളയായ ഒരു ഹാഫിളായിരുന്നു ഇമാം. അന്ന് പലപ്പോഴും എൻ്റെ നാട്ടിൽ നിന്നും പരിസരത്തു നിന്നൊക്കെ ആളുകൾ ഇന്ന്
നമുക്ക് ഹാഫിദിൻ്റെ ഖുത്ബ കേൾക്കാൻ പോകണം, ഇന്ന് ഹാഫിദിൻ്റെ കൂടെ തറാവീഹ് കഴിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പല ഭാഗത്തുനിന്നും ആളുകൾ ഹാഫിദിൻ്റെ പിന്നാലെ തറാവീഹ് നിസ്കരിക്കാനൊക്കെ വരാറുണ്ടായിരുന്നു. അന്ന് ആരും ഇല്ല വേറെ. പിന്നീട് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അള്ളാഹു അവരുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഏതാനും ഒന്നോ രണ്ടോ മക്കളെ മക്കയിൽ കൊണ്ടുപോയി പഠിപ്പിച്ചു, അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട വേറെ ആളെ പഠിപ്പിച്ചു. എങ്കിലും അവരെല്ലാം കച്ചവടക്കാരും മറ്റ് ജോലിക്കാരുമായതുകൊണ്ട് ഇത് വികസിപ്പിക്കാൻ അവർക്കും സാധിച്ചില്ല. അങ്ങനെയാണ് നാം മർക്കസ് സഖാഫത്തി സുന്നിയയുടെ കീഴിൽ ഹിഫ്ളുൽ ഖുർആൻ ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇന്ന് അവിടെ പഠിച്ച കുട്ടികൾ, അവരുടെ ശിഷ്യന്മാർ, അവരുടെ ശിഷ്യന്മാർ ഇങ്ങനെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ധാരാളം ഹാഫിളീങ്ങൾ ഉണ്ടായി. ഇപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരു 200 ഹാഫിളീങ്ങൾ UAE അറബികൾക്ക് ഇമാമത്ത് നിൽക്കണമുണ്ട്. പള്ളിയിൽ നല്ല ശമ്പളം വാങ്ങിയിട്ട് 4,500 ദിർഹം ഓരോരുത്തർക്കും ശമ്പളമുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ അയച്ചു കൊടുക്കാൻ സാധിച്ചു. നമ്മുടെ നാടുകളിലൊക്കെ തന്നെ ഇപ്പോൾ റമദാന് ഹാഫിളീങ്ങളെ ഇമാമായി നിൽക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ്. കർണാനന്ദകരമായ രീതിയിൽ ഓതുകയും അത് കേൾക്കുകയും ചെയ്ത് തറാവീഹ് നിസ്കരിക്കാൻ ആളുകൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ സിറാജുൽ ഹുദയുടെ കീഴിൽ നേരത്തെ തന്നെ ഉണ്ടെങ്കിലും ഈ നാട്ടിൽ ഒരു പ്രത്യേക വിങ് ആരംഭിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു തആല അത് ഇനിയും അഭിവൃദ്ധിപ്പെടുത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അതിന് സഹായിച്ച സഹകരിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു തആല റഹ്മത്തും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആൻ എല്ലാവരും ഓതണം. ഹിഫ്ളില്ലെങ്കിലും ഖുർആൻ ഓതണം. ഖുർആൻ നമുക്ക് സാക്ഷിയാണ്. ആഖിറത്തിൽ വരുമ്പോൾ ഖുർആൻ നമുക്ക് സാക്ഷിയാകും. ആ സാക്ഷിയാകുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാം പഠനം. ഖുർആൻ ഏത് ലക്ഷ്യം വെച്ച് ഒതിയാലും ആ കാര്യം സാധിക്കുകയും ചെയ്യും. ദുനിയാവിലും സാധിക്കും, ആഖിറത്തിലും സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ഇങ്ങനെ അല്ലാ മതി. അത് എടുത്തു പോകാണെന്ന് അങ്ങനെയും കേൾക്കുന്നുണ്ട്. അള്ളാഹു അലോ 2000-ൻ്റെത്.
നല്ല സൗകര്യമായിരുന്നു കൊടുക്കാനും വാങ്ങാനും ഒക്കെ. അപ്പോൾ ഇന്ന് എല്ലാവരും ഒരു അർത്ഥത്തിന് പറഞ്ഞാൽ വലിയ ദുഃഖത്തിലും ബേജാറിലും ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് മുഴുക്കെ ഭരണകൂടത്തിനെതിരായ ജാഥകളും സമരങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ച് പറയുകയല്ല, എന്നാലും നമുക്ക് കാര്യം വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ആദ്യമായി എൻ ആർ സി എന്ന ഒരു കണക്കെടുപ്പ് ആസാമിൽ നടന്നു. ആസാമിൽ നടന്നപ്പോൾ 1,900,000 ആളുകൾ ഇന്ത്യക്കാരല്ലാതെയായി. ഇന്ത്യക്കാരല്ലാതെയായി അക്കൂട്ടത്തിൽ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫഹ്റുദ്ദീൻ അലി സാഹിബിൻ്റെ കുടുംബമുണ്ട്. അയാൾ അവരും ഇന്ത്യക്കാരല്ല. കാരണം എവിടെ ജനിച്ചു, ബാപ്പ ആര്, അവരെവിടെ ജനിച്ചു, എന്ന് ജനിച്ചു, ബാപ്പൻ്റെ ബാപ്പ എന്ന് ജനിച്ചു എന്നിങ്ങനെ ചോദിച്ചാൽ പറയാനറിയുന്നവർ ആരാണ് ഇവിടെ ഉള്ളത്? സയ്യിദമ്മാർ മാത്രമുണ്ട്, ബാപ്പയും ബാപ്പൻ്റെ ബാപ്പയും അങ്ങേ അറ്റം വരെ ഉള്ളത് അറിയുന്നവർ, അല്ലാത്തവർക്കൊന്നും അതറിയുകയില്ല. അപ്പോൾ 1,900,000 ഇന്ത്യക്കാരല്ലാതെയായി. അപ്പോൾ അതിൽ ഹിന്ദുക്കളാണ് 1,300,000, ബാക്കി മുസ്ലിങ്ങൾ. ഈ 1,300,000 എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് ആലോചിച്ചപ്പോഴാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും കുടിയേറി പാർത്ത ആളുകൾക്ക് 6 കൊല്ലം കഴിഞ്ഞവർക്ക്, മുസ്ലിംകളല്ലാത്തവർക്ക് സിറ്റിസൺ കൊടുക്കാം എന്ന് തീരുമാനമായത്. അപ്പോൾ ഈ 1,300,000 ഹിന്ദുക്കളും ഇന്ത്യക്കാരായി, പിന്നെ ബാക്കിയുള്ള 800,000 മുസ്ലിമീങ്ങൾ മാത്രം പുറത്തു നിൽക്കുകയാണ്. അവരിപ്പോൾ ഇന്ത്യക്കാരല്ല. അല്ല, 600,000. അപ്പോൾ ഇങ്ങനെ വരുന്ന പക്ഷം നാട്ടിലെല്ലാം വിഷമമാണ് എന്ന് കരുതി മുസ്ലിംകൾ മാത്രമല്ല എല്ലാവരും വരാറുള്ള, കാരണം നമ്മുടെ നാട് നല്ല സൗഹാർദ്ദത്തിൻ്റെ ജീവിതമാണ്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ എത്ര എത്ര അന്യമതക്കാരുണ്ട്, അവരും നമ്മളുമായി നല്ല സൗഹാർദ്ദത്തിൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത്. ആ സൗഹാർദ്ദം മുറിഞ്ഞു പോവുകയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. നാട്ടിലുടനീളം കുഴപ്പം, വർഗീയത, അത് വരാതിരിക്കണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണം. അതാണ് ഇപ്പോൾ എല്ലാവരും സമരവും അതൊക്കെ ആയിട്ട് പോണത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സമരം ഒരു ഭാഗത്ത് അങ്ങനെ നടക്കട്ടെ, നാം എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ടായാൽ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വലിയ ഒരു സൂര്യഗ്രഹണമുണ്ടായി. വലിയ സൂര്യഗ്രഹണം കുറേ സമയം, അത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച ദിവസമായിരുന്നു. അപ്പോൾ ആള് പറയാൻ തുടങ്ങി, റസൂലുള്ളാഹിൻ്റെ മകൻ മരിച്ചത് കൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാ ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു തആല ഉണ്ട്, അവൻ ഖാദിറാണ്, അവൻ മുരീദാണ്, അവൻ ആലിമാണ് എന്നിങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് പഠിക്കാനുള്ള രേഖകളിൽ പെട്ടതാണ് സൂര്യനും ചന്ദ്രനും. അത് ഒരാളുടെ മൗത്തിന് വേണ്ടിയോ ഹയാത്തിന് വേണ്ടിയോ ഗ്രഹണം പിടിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് എന്താണ്? അങ്ങനെയാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. നിങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പൗരത്വമില്ലാവട്ടെ, അതുപോലുള്ള സംഭവങ്ങളാവട്ടെ, അതിന് ന്യായമായി ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അതേ സമയത്ത് നാം വളരെയധികം ചിന്തിക്കണം, നമ്മുടെ പ്രവർത്തനം മോശമായത് കൊണ്ടാണ് മനുഷ്യന്മാർ പരസ്പരം വിദ്വേഷവും വെറുപ്പും അസൂയയും ഇതെല്ലാം വർദ്ധിച്ച് വർദ്ധിച്ച് വന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണം ആണ്. ആ പരീക്ഷണത്തിൽ അള്ളാഹു തആല നമ്മളെ വിജയിപ്പിക്കാൻ നാം അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിലേക്ക് അടുക്കണം, തഖ്‌വ കൊണ്ട് അടുക്കണം. എല്ലാവരും ഫർള് നിസ്കാരം ഏതായാലും ഖളാ ആക്കാൻ പാടില്ല, അതിന് പുറമെ സുന്നത്ത് നിസ്കരിക്കണം. എല്ലാവരും രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയണം, ഭരണാധികാരികളുടെ ഹൃദയമൊന്ന് മാറ്റിത്തരാനും ഇവിടെ കുഴപ്പമില്ലാതെ ഇന്ത്യൻ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുമുള്ള പദ്ധതി ഇവിടെ അള്ളാഹു തആല ആക്കിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ദുആ ചെയ്യണം. ഞങ്ങൾ പത്രത്തിൽ കൊടുത്തത് നിങ്ങൾ ഒരുപക്ഷേ കണ്ടു കാണും. എല്ലാവരും പരിശുദ്ധ ഖുർആൻ ഓതുകയും ഖത്മ് തീർക്കുകയും ചെയ്യണം. സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു തങ്ങൾക്കും അതുപോലെ മറ്റ് ഔലിയാക്കൾ സ്വാലിഹീങ്ങൾക്കും ഹദിയ ചെയ്യണം എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ ഓതുന്നവരുണ്ട്, ഒരുപാട് സ്ഥലത്ത് യാസീൻ ഓതുന്നവരുണ്ട്, ഒരുപാട് സ്ഥലത്ത് ദിക്റ് ചൊല്ലുന്നവരുണ്ട്. ഇതിനെ പരിഹസിക്കുന്നവർ വേറെ ഒരു ഭാഗത്ത് ഉണ്ടാവാം, പക്ഷേ നമുക്കങ്ങനെയില്ല. നാം എല്ലാം അള്ളാഹുവിൻ്റെ മേൽ തവക്കുൽ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങണം. സമരവും പ്രഖ്യാപനവും അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കണം, അത് വേറെ. അതേസമയത്ത് നാം അള്ളാഹുവിലേക്ക് പ്രത്യേകമായി അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക, അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹു തആലക്ക് തഖ്വ ചെയ്യുക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സമാധാനമുണ്ടാവാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വത്തിന് തോന്നാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങൾ നോക്കൂ, ഞങ്ങളൊക്കെ ഇന്ത്യൻ്റെ പുറത്ത് പോകുമ്പോൾ ചെല്ലുമ്പോഴേക്ക് വലിയ വലിയ മന്ത്രിമാരെ
പിന്നാലെ കൂടുന്നതിനേക്കാൾ കൂടുതൽ പത്രക്കാരി ഞങ്ങളുടെ പിന്നാലെയാണ് വരിക. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആൾ എന്ന നിലക്ക് മൊറോക്കോയിലും ജോർദാനിലും ഒമാനിലും ഈജിപ്തിലും എവിടെ ചെല്ലുമ്പോഴും ഇന്ത്യക്കാർ എന്ന നിലക്ക് നമ്മുടെ പിന്നാലെ പത്രക്കാർ വേണം. നാം അവരോട് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ ഒരു വിശാലമായ രാജ്യമാണ്, ഇന്ത്യക്ക് നല്ല ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ മതക്കാരും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്നു, ഒരിക്കലും പരസ്പരം ഏറ്റുമുട്ടൽ ഇല്ല. ഹൈന്ദവരും ക്രൈസ്തവരും ബുദ്ധനും ജൈനനും മുസ്ലിമും എല്ലാം സൗഹാർദ്ദമായി ജീവിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ ഒമാനിൽ വെച്ചൊരു വലിയ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ പാകിസ്ഥാനിലെ സുപ്രീം കോർട്ടിൽ ജഡ്ജിയായ ഒരാൾ ഇന്ത്യയെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. ഞങ്ങൾ അപ്പോഴും അതിനെ എതിർക്കുകയും ഖണ്ഡിക്കുകയും ചെയ്തു. ഇന്ത്യ അങ്ങനെയല്ല എന്ന് പറഞ്ഞവരാണ്. ഇപ്പം ഇനി ഞങ്ങൾ എന്താ പറയേണ്ടത് എന്ന് ആലോചിക്കുക. ഇന്ത്യക്കെതിരായി പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നടക്കുന്ന ഈ സംഭവം വളരെ വേദനാജനകമാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകാൻ നാം എല്ലാവരും അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അത് ഖുർആനോതിയുള്ള പ്രാർത്ഥനയായാൽ അത് സ്വീകരിക്കപ്പെടും. തഹജ്ജുദിൻ്റെ ശേഷം എല്ലാവരും ദുആ ചെയ്യുക. തഹജ്ജുദ് നിസ്കാരം ഉമ്മപൊങ്കന്മാരും സഹോദരന്മാരും എല്ലാവരും അങ്ങ് പതിവാക്കിയാൽ അത് നമുക്ക് മരണം വരെ ചെയ്യേണ്ടുന്ന കാര്യമാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മുഅ്മിനീങ്ങളായ മഹാന്മാരുടെ അടയാളം രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവരതാ ഞെട്ടി ഉണരുന്നു, നേരം വെളുക്കുന്നതിന് മുമ്പ് ഉണരുന്നു, എന്നിട്ടവർ നിസ്കരിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആഗ്രഹിക്കുന്നു, അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്യുന്നു. രണ്ടിൻ്റെയും ഇടയിലായി അള്ളാഹു തആലയോട് അടുത്തുകൊണ്ട് നിസ്കരിക്കുന്നവരാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി, വഫീന റസൂലുല്ലാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുന ബിഹി മൂഖിനാതുൻ അന്ന മഖാല വാഖിഉ يبيت يجافي جنبه عن فراشه إذا استقلت بالمشركين المضاجع مشركين الورقن سميت أشرف الخلق صلى الله عليه وسلم رجل يجدي تذكري كله تهجد تذكري كله يتري ركعت تذكري كله البقرة سورة آل عمران ملام ഓതിക്കൊണ്ട് നിസ്കരിക്കുന്നു. എന്തിനാണ് നബിയെ തങ്ങൾ ഇത്രയധികം നിസ്കരിക്കുന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ, അഫലാ അകൂനു അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള മനുഷ്യനാവണ്ടയോ എന്നാണ് അവിടുന്ന് ചോദിച്ചത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പാതിരാ സമയത്ത് നിസ്കരിച്ച് കരഞ്ഞ് 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 പറയലായിരുന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പതിവ്. എങ്കിൽ സഹോദരങ്ങളെ, നേരത്തെ ഇവിടെ കുറേ ആലിമീങ്ങളെ പേര് പറഞ്ഞല്ലോ, പേരോടെ റഹ്മാൻ സഖാഫി
നാദാപുരത്ത് പള്ളിയുടെ ചരുവിൽ കിടക്കുന്ന വലിയ ആലിമ്യങ്ങൾ, അവരൊക്കെ വലിയ ആലിമ്യങ്ങളാണ്. അവരെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ഞങ്ങളൊക്കെ ചെറിയ മുത്താലിമ്യങ്ങളാണ്. അത്രയും വലിയ മഹാന്മാർ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ ബറക്കത്ത് കൊണ്ടാണ് നമ്മുടെ നാട് തന്നെ നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇടയിൽ ഞാൻ പറയട്ടെ, പേരോട് അഭിപ്രായപ്പെട്ടതുപോലെ നിങ്ങളെല്ലാവരും റബീഉൽ അവ്വൽ 17 ബഹുമാനപ്പെട്ടവരുടെ അനുസ്മരണം നടത്തണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ അനുസ്മരണത്തോടുകൂടി അവരുടെ പരമ്പരയിൽപ്പെട്ട വലിയ വലിയ ആളുകൾ, അവരുടെ എല്ലാവരുടെയും ചരിത്രങ്ങളും ബഹുമാനപ്പെട്ട സംതുല്യമാ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ തങ്ങളവറുകൾ, അങ്ങനെയുള്ള ആലിമ്യങ്ങളുടെ വലിയ വലിയ മഹാന്മാരുടെ എല്ലാ ചരിത്രങ്ങളും നമ്മൾ അല്പാൽപമെങ്കിലും പഠിച്ചു വെക്കണം. അങ്ങനെ പഠിക്കുകയും അവരെ ഓർക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഈമാനിന് ചൈതന്യം വരുന്നത് എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. സിറാജുൽ ഹുദ ഇപ്പോൾ ഇവിടെ ആരംഭിച്ച ഹൈഫുദുൽ ഖുർആൻ അത് കെട്ടിടമായിട്ടേ ഉള്ളൂ. കെട്ടിടത്തിന് കടം ഉണ്ട്, ആ കടം വീടണം. അതിൻ്റെ പുറമെ അവിടെ ഇൻ്റർലോക്ക് ചെയ്യണം, ഇവിടെയും ഇൻ്റർലോക്ക് ചെയ്യണം, എല്ലാ തരത്തും ചെയ്യണം. അമീൻ സാഹിബ് എ സി വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് ബാക്കിയുള്ളത് എല്ലാവരും കൂടിയായിട്ട് വെച്ചു കൊടുക്കണോ? പിന്നെ ഈ പിരിവില്ലെങ്കിൽ ഇതീ നിലനിൽക്കും. അവിടെ നിങ്ങളും ഞാനും നിലനിൽക്കുമോ? ആരും നിലനിൽക്കൂല. പിരിവുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഒഴുതു മല പൊന്നായി തരണമെങ്കിൽ തങ്ങൾക്ക് അല്ലാഹു തന്നെ പൊന്നാക്കി തരുമോ? ഏ വേണ്ടെന്നാ പറഞ്ഞത്. ചരക്കല്ല് വാരിയിട്ട് അത് പൊന്നാവണം എന്ന് പറയുകയാണെങ്കിൽ അത് പൊന്നു ആകും. പക്ഷേ അത് ചെയ്തില്ല. എന്നിട്ട് റസൂലുള്ള സംഭാവന വഴുതു പറയാ ചെയ്തത്. ബിലാൽ മുഅദ്ദിനിങ്ങനെ തട്ടം പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് നടന്ന് വെരുവെടുത്ത്. എന്തിനാണത്? ആ കാലത്ത് നബി തങ്ങളെ മുഅ്ജിസത്ത് കൊണ്ട് സ്വർണമുണ്ടാക്കി വെള്ളിയുണ്ടാക്കി ചെലവഴിച്ചിട്ട് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ നമ്മളെപ്പോലത്തെ സാധുക്കളുള്ള കാലത്ത് ഏതായാലും നബി എന്തായാലുമില്ല, പിന്നെ കറാമത്ത് കാണിക്കാനുള്ള ഔലിയാക്കളും ഉണ്ടാവൂല, അപ്പം നമുക്ക് ദീൻ നടത്താൻ കഴിയൂല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് പണം ഉണ്ടാക്കിയില്ല, സ്വർണമുണ്ടാക്കിയില്ല, വെള്ളിയുണ്ടാക്കിയില്ല. സാധുക്കളോട് പിരിവെടുത്ത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ദീനിന് നടത്തിയിട്ടുള്ളത് കേട്ടോ. പിരിവെടുത്ത് തന്നെയാണ് ദീൻ നടത്തിയത്. അതങ്ങനെ ആ പാരമ്പര്യം അന്ന് മുതൽ ഇന്ന് വരെ നടന്നു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് ആരോടും നിങ്ങൾ ദേഷ്യപ്പെടുവില്ല, എന്നാലും വെറുപ്പ് കരുതുകയും വേണ്ട. നിങ്ങൾ സ്തുതിക്കേണ്ടത് എന്താണ്? പടച്ചവനെ ഇവരെ അള്ളാഹ് അങ്ങനെ ആക്കിയല്ലോ, അതിലുള്ള സ്തുതിയാണ്. കുറച്ചാളോട് ഞങ്ങളോട് ചോദിക്കാനും ചെലവാക്കാനും കുറച്ച് ആളുകളെ അള്ളാഹു താല നിശ്ചയിച്ചല്ലോ, അള്ളാഹു അവർക്ക് അതിനൊരു ശക്തി കൊടുത്തല്ലോ എന്നാണ് നിങ്ങൾക്ക്. മറ്റേ ഞങ്ങളും ഇങ്ങനെ പോലെ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ചോദിക്കാൻ നിങ്ങൾ വരേണ്ടി വരും. അപ്പം അതുകൊണ്ട് എല്ലാവരും കൊടുക്കണം, നല്ലോണം കൊടുക്കണം. കൊടുത്താൽ തന്നെ ഉണ്ടാവുള്ളൂ, ഈ കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല. ശരിക്ക് കൊടുക്കണം. കൊടുത്താൽ ദുനിയാവിലും ഉണ്ടാവും, ആഖിറത്തിലും ഉണ്ടാവും. എല്ലാവരും കൊടുത്തിട്ടാണ് ഈ താപനൊക്കെ ഉണ്ടായത്. അപ്പം ഇനിയും കൊടുക്കണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. എല്ലാവരും രാത്രി സമയത്ത് ഖുർആൻ ഓതണം.
രാത്രി അഥവാ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ സുബഹി നിസ്കരിച്ച ഉടനെ അല്പം ഖുർആൻ ഓതണം. ഖുർആൻ ഓതാതെ രണ്ടാമത് ഉറങ്ങണ്ട. ഒരു അര ജുസു എങ്കിലും ഖുർആൻ നിസ്കരിച്ച ഉടനെ ഓതുക, പാരായണം ചെയ്യുക. അങ്ങനെ ഖുർആൻ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന ഒന്നായി വരട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ സ്കൂളും മദ്രസയും പള്ളിയും എല്ലാം വളരെ ഭംഗിയായ നിലക്ക് അള്ളാഹു തആല നടത്തി തരട്ടെ. ഞാൻ നിർത്തുന്നു. മർക്കസു സഖാഫത്തി സുന്നിയയുടെ 43-ാമത്തെ സമ്മേളനം നിങ്ങൾക്കൊക്കെ അറിയാം. ഏപ്രിൽ മാസം 9, 10, 11, 12 തീയതികളിലാണ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രചാരകരാവണം. എല്ലാ യൂണിറ്റിൽ നിന്നും 43,000 ഉറുപ്പിക വീതം തരാൻ വേണ്ടി യൂണിറ്റുകാരോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ യൂണിറ്റ് പ്രവർത്തകരും അത് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനാവില്ല. എല്ലാം നടക്കണം. 5,000-ലധികം യത്തീം കുട്ടികളുണ്ട്. ഹോം കെയർ എന്നൊരു പദ്ധതി, വീട്ടിൽ വെച്ച് വളർത്തുക. ചെറിയ കുട്ടികളെ മർക്കസിലേക്ക് കൊണ്ടുവരാൻ കഴിയൂല, സിറാജുലുദ്ദീനിലേക്ക് കൊണ്ടുവരാൻ കഴിയൂല. അവർ 2 വയസ്സായ ഒരു ചെറിയ കുട്ടീനെ കൊണ്ടുവന്നാൽ ആ കുട്ടീനെ നോക്കാൻ തന്നെ ഒരാൾ വേണോ? വേറൊരു കുട്ടീനെ നോക്കാൻ വേറെ ആൾ വേണോ? അങ്ങനെ ധാരാളം ആളുകൾ വേണ്ടി വരും. അതുകൊണ്ട് ചെറിയ മക്കളെ ഏറ്റെടുത്ത് അവർക്കൊരു 8 വയസ്സാകുന്നത് വരെ അവരുടെ ഉമ്മയോ ജേഷ്ഠനോ കുടുംബത്തിലാരാണോ ഉള്ളത് അവരുടെ അടുക്കൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഇവർക്കാവശ്യമായ സഹായം നമ്മൾ ചെയ്യുകയാണ്. അങ്ങനത്തെ കുട്ടികൾ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ 5,000-ലധികം കുട്ടികൾ മർക്കസിൻ്റെ കീഴിൽ പോറ്റുന്ന യത്തീം മക്കൾ ഉണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കുകയാണ്. മർക്കസു സഖാഫത്തി സുന്നിയ പോലെ തന്നെ അൽഹംദുലില്ലാ സിറാജുൽ ഹുദ വളരെയധികം വളർന്ന് വികസിച്ച് വരുമ്പോൾ നമ്മുടെ സന്തോഷം എത്രയാണ്! നമ്മളെ കൽബിലുള്ള സന്തോഷം ചെറുതല്ല, അത് വളരെ വലുതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാവിധ ഒത്താശകളും മർക്കസിനും ചെയ്യണം, സിറാജുൽ ഹുദക്ക് ചെയ്യണം. എല്ലാ സംഗതികൾക്കും നിങ്ങളുടെ ഒത്താശകൾ വേണം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് അള്ളാഹു തആല ഇത് നടത്താനുള്ള എല്ലാ കഴിവിനെയും ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട താഹാത്തങ്ങളും അതുപോലെ മുത്തലിബ് സഖാഫിയും അതേപ്രകാരം മറ്റുള്ള സഖാഫികളും മുദരിസുമാരും അവരെല്ലാം ഒത്തുകൊണ്ട് സ്ഥാപനം നടത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ഇൽമും തഖ്വയും ആഫിയത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മാക്കൂൽ മുഹമ്മദ് ഹാജി, അതുപോലെ ഷരീഫ് സഖാഫി, രണ്ട് കുട്ടികളും സിറാജുൽ ഹുദയിൽ നിന്ന് മരിച്ചു പോയവരാണ്. റഹ്മുർ റഹീമായ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം കൊടുക്കട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് മരിച്ചു പോയ എല്ലാവർക്കും അള്ളാഹു തആല സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും അതുപോലെ നൂറുൽ ഉലമയും കൻസുൽ ഉലമയും അതുപോലെ മഹാനായ അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹുദൽ തങ്ങളും പൂക്കോഴത്തങ്ങളും മറ്റ് ജമലുല്ലേരിത്തങ്ങളും തുടങ്ങി മർക്കത്തിൻ്റെ സ്ഥാപന കാലത്ത് സഹായിച്ചവരും ഞങ്ങളുടെ ഉസ്താദുമാരും അതുപോലെ കുറ്റ്യാടി സിറാജുൽ ഹുദക്ക് വേണ്ടി സഹായിച്ച് മരിച്ചുപോയ പി സി എസ് തങ്ങൾ ഉൾപ്പെടെ അങ്ങനെ അവിടുന്ന് മരിച്ചുപോയവർക്കെല്ലാവർക്കും അള്ളാഹു തആല റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണം. റഹ്മാനെ, ഞങ്ങളെ പാപം കൊണ്ട് ഞങ്ങളെ നീ ബുദ്ധിമുട്ടാക്കല്ലേ അല്ലാ. ഇന്ത്യ രാജ്യം എന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് നീ അവസാനിപ്പിച്ചു തരണമല്ലാ. നീ അതിന് വഴിയുണ്ടാക്കണമല്ലാ. നീ അതിന് എളുപ്പമാർഗമുണ്ടാക്കണേ അല്ലാ.
ഞങ്ങളെ രാജ്യത്ത് സമാധാനത്തിൽ ജീവിക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു തരണം റഹ്മാനെ. അതിൻ്റെ വഴികൾ നീ ഉണ്ടാക്കിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണം അല്ലാ. ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരണം അല്ലാ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ ഒരു രോഗവും വലിയ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾ നീ നിന്റെ ഹിഫ്ളിൽ നിർത്തണേ അല്ലാ. നിന്റെ ഹിർസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാ അഅദാഇന്റെ ശറിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. അഅദാഇന്റെ മുഴുവൻ ശറിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഞങ്ങളെ നാടിനെയും ഞങ്ങളെ രാജ്യത്തെയും ഞങ്ങളെ എല്ലാം നീ കാത്തുരക്ഷിക്കണം അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ദീനീ ഇൽമിന് വേണ്ടി പ്രത്യേകിച്ച് പ്രവർത്തിക്കാൻ ദീർഘായുസ് തരണമല്ലാ. ഞങ്ങൾക്കൊരുപാട് കാലം ഇനിയും ദർസ് നടത്തണം. അതിന് നീ വയസ്സ് തരണേ അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് വരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. اللهم اصلح لنا ديننا الذي هو عصمة أمرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وآله وصحبه والحمد لله. മീർസ എന്ന കുട്ടി മരണപ്പെട്ടു പോയി. ആ കുട്ടിയുടെ പിതാവ് 500,000 ഉറുപ്പിക നമ്മുടെ സ്ഥാപനത്തിന് തന്നു. അല്ലാഹുവേ, ആ കുട്ടിക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആ കുട്ടിക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആമീൻ. എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിലും നീ മാപ്പാക്കി കൊടുക്കണേ അല്ലാ. ഖബറിൽ നീ ശിക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ രക്ഷ കൊടുക്കണേ അല്ലാ. നാദാവരും നമ്മളെ പാറക്കടവ് അധികാരി തുടങ്ങി നമ്മളെ പോക്കറാജി, സൂപ്പിയാജി, പോക്കറാജി, കെ ടി കെ മുഹമ്മദാജി, ഇങ്ങനെ തുടങ്ങി കടവോളി കുഞ്ഞുമുഹാജി, കുഞ്ഞാലി മുസ്ലിയാർ തുടങ്ങി ഈ സിറാജുൽ ഹുദക്കും ഞങ്ങളുടെ ദീനിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകളുടെയും ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ആ സ്ഥലം വാങ്ങി തന്ന് മരിച്ചുപോയ അഹമ്മദ് ഹാജി, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ നീ വെളിച്ചമാക്കണേ. അതാ അതിന് വാഗ്ദത്തം ചെയ്ത സംഖ്യ കൊടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അത് പൂർത്തിയാക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. കുഞ്ഞെല്ലാം മരിച്ചുപോയി, കുഞ്ഞബ്ദുള്ള ഹാജി ആ കെ വി. അല്ലാ, അങ്ങനെ പേരറിയുന്നവരും അറിയാത്തവരൊക്കെ നീ അറിയല്ലോ അല്ലാ. അതുകൊണ്ട് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാ. മക്കൾക്കെല്ലാം ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പേര് പറയണ്ട. ഒരു ചെറുപ്പക്കാരൻ ഇതിൻ്റെ മതിൽ കമ്പൗണ്ട് കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാ അല്ലാ അല്ലാ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നീ ബർക്കത്ത് കൂട്ടിക്കൊടുക്കണേ അല്ലാ. ഇപ്പോഴും ബിസിനസ്സൊന്നും കൊടുക്ക കൊടുക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. ആ മരിച്ച നാസർ ഹാജി മദീനയിൽ നിന്ന് മരിച്ചുപോയ അല്ലാ നാസർ ഹാജി, നീ പുറത്തു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന് റസൂലുള്ളാഹിൻ്റെ ദിവാറിൽ കിടക്കുന്നു. ആഖിറത്തിൽ ഞങ്ങളെ എല്ലാവരെയും റസൂലുള്ളാഹിൻ്റെ ദിവാറിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പേര് പറഞ്ഞവരും നല്ല പറയാത്തവരൊക്കെ അല്ലാഹുക്കറിയാം. അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. വേദിയിൽ
ഏതാനും ഉപഹാര സമർപ്പണം.